ഇന്ത്യയിൽ ഗൗതമദാനിയുടെ കീഴിലുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് പുറത്തിറക്കുന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേലി കമ്പനിയിൽ നിന്നും കോപ്പിയെടുത്തതെന്ന ആരോപണമായി രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ പേരുകളിട്ട് ഇന്ത്യൻ സേനകൾക്ക് വിൽക്കുന്ന ആയുധങ്ങളെല്ലാം വെറും കോപ്പികളാണെന്നും സ്ഥിതി ഈ രീതിയിൽ തുടർന്നാൽ അത് രാജ്യത്തെ സൈനികരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു മൊണോപൊളി ബച്ചാവോ സിൻഡിക്കേറ്റഡ് എന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ അദാനി ഡിഫൻസിനെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി അഭയ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പിസ്റ്റലിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു ഇസ്രായേൽ ആയുധ നിർമ്മാണ കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പണാക്കി രണ്ട് പിസ്റ്റലുകളും ഒന്നു തന്നെ അല്ലേ എന്ന് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗ മേധാവിയായ പവൻ ഖേരയോട് ചോദിക്കുന്നുമുണ്ട് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ ഷിപ്പിംഗ് സിമെൻറ്റ് വൈദ്യുതി പ്രതിരോധ വ്യവസായങ്ങൾ എന്നിവയുടെ കുത്തകകളുടെ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന സിൻഡിക്കേറ്റിൽ നിന്നും അദാനി ഗ്രൂപ്പും അതിന്റെ ചെയർപേഴ്സൺ ഗൗതം അദാനിയും നേട്ടമുണ്ടാക്കുന്നുവെന്നും കോൺഗ്രസ് ചൊവ്വാഴ്ച ആരോപിച്ചിരുന്നു കേന്ദ്ര സർക്കാരും സെക്യൂരിറ്റീസ് ആൻഡ് എക്സൈസ് ബോർഡ് ഓഫ് ഇന്ത്യ പോലുള്ള നിയന്ത്രണ സ്ഥാപനങ്ങളും ആരോപണവിധേയമായ സിൻഡിക്കേറ്റുകളുടെ ഹൃദയഭാഗത്തുള്ള അപകടകരമായ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും പാർട്ടി നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുൻപ് ആരോപിച്ചിരുന്നു അദാനി ഗ്രൂപ്പ് തങ്ങളുടെ ബിസിനസ് ആഗോള കമ്പനിയായി വിപുലീകരിക്കുന്നതിനാൽ കാൺപൂരിനടുത്ത് അഞ്ഞൂറ് ഏക്കർ പ്രാന്റുള്ള അദാനി ഡിഫൻസിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പ് വെടിമറി നിർമ്മിക്കുന്നു ഗാസയിലും ലബനലിലും തുടരുന്ന ആക്രമണത്തിന്റെ യഹൂദരാജ്യത്തിന് ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വിതരണം ചെയ്യുന്നതിന് ഇസ്രായേലുമായി ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിന്റെ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ അദാനി ഗ്രൂപ്പ് ഇസ്രായേൽ ആയുധങ്ങളും ആയുധങ്ങളുടെ പുനർനാമകരണവും ചെയ്തുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച നടത്തിയത് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ് പകർത്തി അദാനി ആയുധങ്ങളായി പേരുമാറ്റി ഇന്ത്യൻ സർക്കാരിനെ വിറ്റുവെന്ന് വിശദീകരിച്ച് കോൺഗ്രസ് നേതാവ് ഇസ്രായേൽ വെബ്സൈറ്റുകൾ കാണിച്ച് തെളിവുകളടക്കം വിശദീകരിച്ചു വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ സിമന്റ് വൈദ്യുതി പ്രതിരോധ മേഖലകൾ എല്ലാം കുത്തകയാക്കി അദാനി ഗ്രൂപ്പ് കൈയടക്കിയെന്നും രാഹുൽ ഗാന്ധി പവൻ രേഖയുടെയും അദാനി ബച്ചാവ് സിൻഡിക്കേറ്റ് പരമ്പരയുടെ ഭാഗമായി പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിക്കുന്നു ഇസ്രായേലി വെബ്സൈറ്റിലെ ആയുധങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് പ്രഹ്ദ് ദൃഷ്ടി എന്നൊക്കെ പേര് മാത്രം മാറ്റി അവതരിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അങ്ങനെയാണ് അദാനി ആയുധ വിൽപ്പനയിൽ ഒന്നാമതെത്തിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സത്യത്തിൽ അദാനി പേരുകൾ മാത്രമാണ് നിർമ്മിക്കുന്നതെന്നും ഖേരയും പരിഹസിച്ചു ഇതെല്ലാം അദാനി മാധവി ബുജ് ബി ജെ എന്നിവരുടെ ഗ്രൂപ്പായ പ്രവർത്തനമാണെന്നും ഇരുവരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ആയുധ വിൽപ്പന വഴി ലഭിക്കുന്ന ലാഭം നേരിട്ട് അദാനിയിലേക്കും അതുവഴി മോദിയിലേക്കുമാണ് എത്തിച്ചേരുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു പ്രഹാർ എന്ന പേരിൽ അദാനി ഗ്രൂപ്പ് അവതരിപ്പിച്ച മെഷിൻ ഗൺ ഇസ്രായേൽ കമ്പനിയായ ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച നെഗേവ് എന്ന പേരിലുള്ള ഗണ്ണിന്റെ കോപ്പിയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു ഇത് ദേശത്തിന്റെ സുരക്ഷയെയും സൈനികരുടെ ജീവനുമാണ് ഭീഷണി ഉയർത്തുന്നതെന്നും ഖേര പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിനും ആയുധങ്ങൾ വിതരണം ചെയ്യാൻ അദാനി ഡിഫൻസ് ആരംഭിച്ചത് ഇസ്രായേലി പിസ്റ്റളായ മസാഡ എം എം പിസ്റ്റലുകൾക്ക് പുറമെ നാൽപ്പത്തൊന്ന് തരം ആയുധങ്ങളും അദാനി ഗ്രൂപ്പ് കാൺപൂരിലെ പ്ലാന്റിൽ വെച്ച് നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൻ്റെ ഭാഗമായിരുന്നു ഈ നീക്കം